മുരിക ഈ ആമ്പൽ കണ്ടിട്ടുണ്ടാ പിന്നെ ആമ്പൽ കണ്ടിട്ടുണ്ടെന്ന ഏഹ് അമ്മായിടെ വീട് അവിടെ ആമ്പലൂരല്ലേ ഏഹ് അമ്മായിടെ വീട് ആമ്പല്ലൂരല്ലേ ഏ ആമ്പല്ലൂര് കണ്ടിട്ടുണ്ടെന്നല്ലേ ഞാൻ ചോദിച്ചത് പിന്നെ ആമ്പൽ എന്ന് പറഞ്ഞ പൂവില്ലേ ആമ്പൽ ആ അത് കണ്ടിട്ടുണ്ടാ പിന്നെ അത് വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കണ എത്രവണ് കണ്ടേക്കാണ് എൻ്റെ പൊന്ന് വള്ളിയിൽ തൂങ്ങി കിടക്കണ പൂവല്ല അപ്പൊ മരത്തിൽ മനസ്സിലായി മനസ്സിലായി മരത്തില് ഉള്ളൂ മരത്തിൽ ഉണ്ടാകണത് ആ കണ്ടിട്ടുണ്ട് ഏ ഞാൻ പറയട്ടെ ആമ്പൽ പൂവേ ആ കേട്ടിണ്ട് ആ പാട്ടിലൊക്കെ പറയണ അമ്പൽപ്പൂ ആ അതല്ലേ പറഞ്ഞത് അല്ല പിന്നെ താമര കണ്ടറുണ്ടാ താമര പിന്നെ ആ ഈ മറ്റേ കണ്ടു മോഹിച്ചു അപ്പോൾ ഞാൻ താഴെ താമരയില്ല അതുപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ടാകുന്നതാണ് അമ്പലം എന്ന് പറഞ്ഞാൽ താമരനെ ആ അമ്പലെന്ന് പറഞ്ഞത് താമരനെ അല്ല പിന്നെ താമര വേറെ അതുപോലെ തന്നെ വെള്ളത്തിൽ ആ അമ്പൽ അങ്ങനെ പറ പണ്ടൊരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ദീപാപാലിനെ എഴുതി കൊടുത്ത കത്തിൽ പറഞ്ഞു എന്തെന്ന് നിന്റെ കണ്ണുകൾ വെള്ളാമ്പൽ വിരിഞ്ഞതുപോലെ എന്റെ പൊന്നാ വെള്ളാമ്പലും മറ്റേ സോഡാ കുപ്പി ഗ്ലാസ് വെച്ച് കിടക്കണ എന്ന് അല്ല ദീപാവലി വരെ സോഡാ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ നിനക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത് എന്താണ് അത് വിട് അത് വിട്ട് പറ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന പാടശേഖരങ്ങൾ നാട്ടിട വഴികൾ ഒരു ഇടക്കട സംഭവം ഇങ്ങനെ പോകല്ലോ നാടിനെ കുറിച്ചൊക്കെ പറയുമ്പോ നിർത്തു ഞാൻ പറയട്ടെ പറ അത് മാത്രമല്ല വേലി കണ്ടറേണ്ട വേലി വേലി ആ പിന്നെ മുള്ളുവേലി വെട്ടിക്കൊടുക്കുവെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഈ ഓലയൊക്കെ വെച്ചിട്ട് കിട്ടുന്ന വേലികളില്ലേ ഗ്രാമം എന്ന് പറഞ്ഞല്ലോ ആ വേലി കെട്ടിയിരിക്കുന്നു ആ വേലിയിൽ അണ്ടല്ലോ മഞ്ഞക്കോളാമ്പിപ്പൂ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ തൂക്കണാൻ കുഴങ്ങി ആ പൂ ഇല്ലേ എന്റെ പറ്റിയത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗ്രാമത്തിൽ പോയി ഗ്രാമത്തിൽ പോയി ആ ഞാൻ ആ സുധര കൂടെ വണ്ടിക്ക് വരായിരുന്നു അവൻ പെട്ടെന്ന് ആ ദേശീയപാത എത്തിയപ്പോ എന്നോട് പറയണേ ആ ഗ്രാമം വരെ പോവാന്ന് പറഞ്ഞു പിന്നെ തോട്ടങ്ങൾ പോയി ഗ്രാമത്തിലേക്ക് പോയി അല്ലേ കൂടെ അവൻ ഈ ഇടയ്ക്കായിട്ട് ഗ്രാമത്തിൽ പോകുന്നുണ്ട് ബിവറേജ് മേടിച്ചാ അല്ലെന്ന് അവൻ മേടിക്ക

തിരക്കാവും അപ്പൊ തിരക്കാവുമ്പോ റോഡിന് വീതി കൂട്ടും റോഡിന് വീതി കൂടും അപ്പൊ സ്വാഭാവികമായിട്ടും അത് പിന്നീട് ദേശീയപാതയായിട്ട് മാറും അല്ല അപ്പൊ അത് ദേശീയപാതയെ മാറുമ്പോ ബിവറേഞ്ച് നിരോധിക്കും അവിടെ അല്ല അപ്പൊ പിന്നെ ഇത് അങ്ങോട്ട് മാറ്റും പിന്നെ അടുത്തുള്ള അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള അടുത്ത ഗ്രാമത്തിലേക്ക് മാറ്റും അപ്പോഴേ ആളുകളൊക്കെ ചെല്ലുല്ലേ തീർച്ചയായിട്ടും ചെല്ലും അപ്പൊ വീണ്ടും അവിടെ പട്ടണമായിട്ട് മാറും അപ്പൊ അവിടുത്തെ വഴികളൊക്കെ വീണ്ടും ദേശീയപാതയാവും അപ്പൊ അവിടെ വീണ്ടും നിരോധിക്കും അങ്ങനെ എല്ലാ ഗ്രാമങ്ങളും പട്ടണമായി 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 അവസാനം പട്ടണ പ്രവേശമായിട്ട് അങ്ങോട്ട് മാറും അങ്ങനെ നാട് മുഴുവൻ പട്ടണ പ്രവേശമായ വിശേഷങ്ങളുമായി ഇത് വെള്ളരിക്ക പട്ടണം ഈ പട്ടണത്തിൽ ബിഗ് ബി മുരുകൾ റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പട്ടാ